നമസ്തേ. കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിലാണ്ടിട്ട് ലോകം 100 ദിനങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം, ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഈ മഹാമാരി ഇന്ന് ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുന്നു. എന്തിനേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഈ കോവിഡ് ഉണ്ടാക്കിയ ഭീതി ചെറുതൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യം ഒന്നടങ്കം ലോക്ക്ഡൗണിലായിട്ട് ഏതാണ്ട് 2 ആഴ്ചകൾ പിന്നിടുകയാണ്. ഇങ്ങനെ ലോകം മൊത്തം ഭീതിയിലാണ്ട് നിൽക്കുമ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നുള്ള നിരവധി മലയാളികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തത്വമയ ന്യൂസ് പുറത്തുവിട്ടതുമാണ്. നെതർലാൻഡ്സിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ ലണ്ടനിൽ നിന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടതാണ്. ഇപ്പോൾ ജർമ്മനിയിൽ നിന്നും പ്രകാശ് നാരായണൻ തത്വമയ ന്യൂസിനോടൊപ്പം ചേരുകയാണ്. പ്രകാശ് നാരായണൻ അവിടെ നിന്നും എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ പ്രകാശ് നാരായണൻ. ഇപ്പോൾ സംസാരിക്കുന്നത് ജർമ്മനിയിലുള്ള ഹൈഡൽബർഗ് എന്ന സിറ്റിക്കടുത്തു നിന്നാണ്. COVID-19 സിറ്റുവേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ ജർമ്മനിയിൽ 100,000+ പേർ രോഗബാധിതരായിട്ടുണ്ട്. 1,600+ മരണവും ഇതിനകം ജർമ്മനിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇറ്റലിയും സ്പെയിനിലുമാണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. ഈ 2 രാജ്യങ്ങളും കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചിരിക്കുന്നത് ജർമ്മനിയിലാണ്. COVID-19 സിറ്റുവേഷൻ ജർമ്മനിയിൽ വളരെ വ്യാപകമാകുന്നതിന് മുമ്പ് ഏകദേശം 4 ആഴ്ച മുമ്പ് ആണ് ഇവിടെ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. ഒരു ടെലിവിഷൻ ചാനലിന്റെ പ്രസ്താവനയിലൂടെ ഡോക്ടർ അംഗല മേർക്കൽ, ജർമ്മൻ ചാൻസലർ, ഇത് ജനങ്ങളെ അറിയിക്കുകയാണ് ഉണ്ടായത്. ഈ അറിയിപ്പിലൂടെ എല്ലാ പബ്ലിക് പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓഫീസുകളും എല്ലാം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും 5 പ്രധാനപ്പെട്ട ഓഫീസുകൾ ഒരിക്കലും അടക്കില്ല എന്ന് ഗവൺമെന്റ് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുള്ള സൂപ്പർ മാർക്കറ്റ്, ഹോസ്പിറ്റൽ, പിന്നെ ചില അപ്പോയിന്റ്മെന്റുകളുള്ള ബാങ്ക്, ഫാർമസി, പെട്രോൾ പമ്പ്, ഈ 5 സ്ഥാപനങ്ങളും ഒരിക്കലും അടക്കില്ല, എപ്പോഴും തുറന്നു തന്നെ ഇരിക്കും എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജർമ്മനിയിലെ 16 സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഈ 16 സ്റ്റേറ്റുകളിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകളും പിന്നെ എല്ലാ സിറ്റികളിലെയും വില്ലേജുകളിലെയും ഹോസ്പിറ്റലുകളും എല്ലാം തന്നെ ഒരു പ്രത്യേക ഹെൽപ്പ് ലൈൻ സിസ്റ്റം ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഹെൽപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ നമ്പേഴ്സ് എല്ലാം തന്നെ അവരുടെ വെബ്സൈറ്റുകളിലും അവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ജില്ലകൾക്കും എല്ലാ റീജിയണുകൾക്കും ഓരോ വെബ്സൈറ്റ് അവർ പണ്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജനങ്ങളും അവിടെ പോയി കഴിഞ്ഞാൽ അത്സമയത്തുള്ള അവരെ പറ്റിയുള്ള റിപ്പോർട്ടുകളും അവരെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും അവിടുന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ്സും പിന്നെ ബാക്കിയുള്ള കുറേ ഇന്ത്യൻ ഓർഗനൈസേഷൻസും എല്ലാം തന്നെ വളരെ ക്രിയാത്മകമായ ഒരു നടപടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 കോൺസുലേറ്റുകൾ, ബെർലിൻ, മ്യൂണിക്, ഫ്രാങ്ക്ഫർട്ട്, ഹാംബർഗ് എന്നീ 4 നഗരങ്ങളിലെ 4 കോൺസുലേറ്റുകളും അവരുടെ ഹെൽപ്പ് ലൈൻ സിസ്റ്റം എല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും അവരെ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുമുണ്ട്. വളരെ ക്രിയാത്മകമായ ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ ജർമ്മനി COVID-19 സിറ്റുവേഷനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു പരിഭ്രാന്തിയിലാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. എല്ലാ ജനങ്ങളും വളരെ കരുതലോടുകൂടി തന്നെ ഇരിക്കുന്നു. 80% ജനങ്ങളും ഇപ്പോൾ വീട്ടിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പല ഓഫീസുകളും ഇപ്പോൾ ഹോം ഓഫീസ് എന്ന സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുമുണ്ട്. തത്വമയി ന്യൂസിന് വേണ്ടി പ്രകാശ് നാരായണൻ, ജർമ്മനി. തീർച്ചയായും പ്രകാശ് നാരായണൻ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളായ ഇറ്റലി, സ്പെയിൻ എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് ഭീഷണി ഉയർത്തിയ മറ്റൊരു പ്രദേശമാണ് ജർമ്മനി. അവിടെ ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റ് എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലുകളും എടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറെക്കുറെ അവിടെ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. എങ്കിലും കോവിഡ് ബാധിതരുടെ അല്ലെങ്കിൽ അവിടുത്തെ മരണങ്ങളുടെ റിപ്പോർട്ടൊക്കെ വീണ്ടും ഏറി വരുന്നതായാണ് സൂചനകൾ നൽകുന്നത്. എന്ത് തന്നെയായാലും 100 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു കോവിഡ് എന്ന ഈ ഒരു മഹാമാരി. സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ് ഇതിനൊരു പരിഹാരം. ഇതുവരെയും കോവിഡിന് വേണ്ടി ഫലപ്രദമായ ഒരു വാക്സിനേഷൻ അല്ലെങ്കിൽ ഒരു
പ്രതിരോധ മരുന്ന്, പ്രതിരോധ മരുന്നല്ല, ഒരു ഇതിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ആ ഒരു സന്ദേഹത്തിലാണ് ലോകം എമ്പാടും നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, സോഷ്യൽ ഡിസ്റ്റൻസിങ് മാത്രമാണ് ഇതിനൊരു പ്രതിവിധി. ഇന്ത്യയിലും കരുതൽ ദിനങ്ങൾ ഇനിയും കുറച്ച് ദിവസം കൂടെ, 4 ദിവസം കൂടെ മുന്നിലുണ്ട്. അത്രയും ദിവസം കൂടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ വരുന്നതുവരെയെങ്കിലും നമ്മൾ വീടുകളിൽ തന്നെ ഇരുന്നേ മതിയാകൂ. അത്തരത്തിൽ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു മഹാമാരിയിൽ നിന്നും നമുക്ക് മുക്തി നേടാനാകൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാടി ഞങ്ങൾക്ക് അയക്കൂ. അതൊരു കവിതയാകാം, സോളോയാകാം, ഡ്യുവറ്റാകാം. മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. മികച്ച 3 എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ. വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി 2020 ഏപ്രിൽ 10. എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 7356764925.